Tailors ഇവൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് വരുന്ന ഒരു സിമ്പിൾ മോഡൽ നൈറ്റി ആണ് ചെയ്യുന്നത്. അപ്പോൾ നൈറ്റി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ബാക്കിലും ഫ്രണ്ടിലും പ്ലീറ്റ്സ് വരുന്ന ഒരു മോഡൽ നൈറ്റി ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതിനായിട്ട് തുണി മടക്കിയിട്ടേക്കാണ്. നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നാല് മടക്കാക്കി തുണിനെ ഇട്ടേക്കാണ്. ഫോൾഡ് വരുന്ന മുകൾ ഭാഗത്തും അതുപോലെ ഞാൻ നിൽക്കുന്ന ഈ സൈഡിലും ആയിട്ടാണ് ഇതിന് ഫോൾഡ് വരുന്നത്. ഇങ്ങനെ നാലാക്കി മടക്കിയിട്ടേക്കാണ്. ഇനി നമുക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഫോൾഡ് വരുന്ന ഈ ഭാഗത്ത് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ്. ഇത് സ്മോൾ സൈസ് ആയതുകൊണ്ട് ഞാനതിന് 6.5 ഇഞ്ചാണ് ഷോൾഡർ എടുക്കണുള്ളൂ. ഇനി യോക്കിൻ്റെ ഷോൾഡറിൽ നിന്ന് യോക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുകയാണ്. കൈക്കുഴിയുടെ ഭാഗത്തെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് 7.25 ഇഞ്ചാണ്. ഇനി യോക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. നമുക്ക് യോക്കിൻ്റെ ലെങ്ത് എടുക്കുന്നത് 11 ഇഞ്ചാണ്. ഇനി നമുക്കതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നെക്കിൻ്റെ വീതി 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. സ്മോൾ സൈസ് നൈറ്റി ആയതുകൊണ്ടാണ് 2.5 ഇഞ്ച് എടുക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത്, ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 3.5 ഇഞ്ച്, ഫ്രണ്ട് നെക്ക് 6.5. ഇത്രയെടുത്ത് നെക്കിൻ്റെ ലൈൻ വരച്ചു കൊടുക്കാം. ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്ക് റൗണ്ടായിട്ടും ഫ്രണ്ട് ഒരു ഡയമണ്ട് ഷേപ്പിലുമാണ് ചെയ്യുന്നത്. ബാക്ക് നെക്ക് ഷേപ്പ് ചെയ്യുക, അതിനുശേഷം ഫ്രണ്ട് നെക്കും ഷേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളൊരു ഡയമണ്ട് ഷേപ്പ് വരുന്ന ഒരു ഷേപ്പാണ് നെക്കിന് കൊടുക്കുന്നത്. ഈ മോഡൽ നൈറ്റിക്ക് ഇങ്ങനെ ഈ സൈസ് നെക്ക് തന്നെയാണ് ഭംഗിയുണ്ടാവുക. ഇപ്പം നമ്മൾ യോക്കിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ യോക്കിൻ്റെ അടിഭാഗത്ത് വി ഷേപ്പല്ല, റൗണ്ട് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെറുതായി ഒന്ന് വളച്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ 1.5 ഇഞ്ച്, 1.5 ഇഞ്ച് ലെങ്ത് എടുത്താൽ മതി. റൗണ്ട് ഷേപ്പാണ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യോക്കിൻ്റെ ലെങ്ത്ത് 1.5 ഇഞ്ച് മാത്രം എടുത്താൽ മതി. 11 ഇഞ്ച് എടുക്കണ്ട. വി ഷേപ്പിലാണ് വരണമെന്നുണ്ടെങ്കിൽ നമുക്കത് 11 ഇഞ്ച് എടുത്തിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഞാനിവിടെ വി ഷേപ്പിലാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യുകയാണ്. ഈ ഫോൾഡ് വരുന്ന ഈ ഭാഗത്താണ് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ഇവിടെ സ്ലീവ് ലെങ്ത്ത് 6.5, 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്ത് 7.5 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. സ്ലീവിൻ്റെ വീതി മാർക്ക് ചെയ്യുന്നത് 9 ഇഞ്ചാണ്. സ്മോൾ സൈസ് നൈറ്റി ആയതുകൊണ്ടാണ്, 34-36 ചെസ്റ്റ് സൈസുള്ള ഒരാൾക്കുള്ള നൈറ്റിയാണ്. അതുകൊണ്ട് ഞാനിവിടെ 9 ഇഞ്ച് മാത്രമാണ് സ്ലീവിൻ്റെ വീതി മാർക്ക് ചെയ്യുന്നത്. 9 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മളതവിടെ ഒരു സ്ക്വയർ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിനകത്താണ് നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യുന്നത്. ഈ ഭാഗത്ത് നമ്മൾ 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അതിനേക്കാളും ഒരു 1/4 ഇഞ്ച് കുറവിൽ സ്ലീവിൻ്റെ കൈക്കുഴിയുടെ ഭാഗം മാർക്ക് ചെയ്യുക, 7 ഇഞ്ച്. കാരണം സ്ലീവിനൊരു ഭാഗത്ത് മാത്രമേ നമുക്ക് സ്റ്റിച്ചിങ് വരുന്നുള്ളൂ. ഇനി ഈ ഭാഗത്ത് 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതൊന്ന് ലൈൻ വരച്ച് കൊടുക്കാം. ഇനി ഇവിടെ കൈവണ്ണം വരുന്നത് 13.5 ആണ്. അപ്പോൾ 6.5 ഇഞ്ച് കൈവണ്ണം, 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്ലീവിൻ്റെയും അതുപോലെ തന്നെ യോക്കിൻ്റെയും മാർക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി സ്കേർട്ടിൻ്റെ മാർക്കിംഗ് നോക്കാം. അതിനായിട്ട് ഈ കൈയുടെ വീതി വരച്ച ഈ ലൈനൊന്ന് നേരെ നീട്ടി വരയ്ക്കുക, ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അറ്റത്ത്. അതിൽ നിന്ന് നമുക്ക് സ്കേർട്ടിൻ്റെ പാർട്ട് നമ്മൾ കുറച്ച് കുഴിച്ചു വെട്ടാനുണ്ട്. അപ്പോൾ അതിനായിട്ട് 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റ് നമുക്ക് യോക്ക് മാർക്ക് ചെയ്ത അതേ സ്പേസിൽ തന്നെയാണ് നമുക്ക് വരിക. അവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടാണ്. ഈ അളവ് ഈ 4.5 ഇഞ്ച് കൈക്കുഴിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത അതേ അളവ് തന്നെ സ്കേർട്ടിൻ്റെ ഈ അറ്റത്തും
ഈ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം 4.5 ഇഞ്ച്. അതിനായിട്ട് ഇവിടെ നിന്ന് 1.5 ഇഞ്ച് താഴേക്ക് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സ്ലീവിൻ്റെ ലൈൻ നമ്മൾ വരച്ച് കൊടുത്ത ആ ലൈനിലേക്ക് മുട്ടത്തക്ക രീതിയിൽ 4.5 ഇഞ്ച് കറക്റ്റ് ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്തേക്ക് മുട്ടി വരണം. ആ ഭാഗത്തേക്ക് മുട്ടി വരുന്ന രീതിയിൽ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളതിനെ ഒരു ലൈനായിട്ട് വരച്ചു കൊടുക്കുക. സ്കേർട്ടിൻ്റെ ഭാഗം കുഴിച്ചു വെട്ടുന്ന ഭാഗത്തെ ലൈൻ മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ കൈക്കുഴിയുടെ ഭാഗവും സ്കേർട്ട് പാർട്ടിൽ മാർക്ക് ചെയ്യുക. നാലര ഇഞ്ചാണ് അവിടെ എടുത്തത്. ഇനി വി ഷേപ്പ് വരയ്ക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്താൽ മതി. അല്ല, റൗണ്ട് ഷേപ്പാണ് വരയ്ക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കേർട്ടിൻ്റെ പാർട്ട് കുഴിച്ചു വെട്ടുമ്പോൾ അവിടെ റൗണ്ട് ഷേപ്പിൽ തന്നെ നമ്മൾ വരച്ചു കൊടുക്കണം. ഇതേപോലെ തന്നെ ഇവിടെയും വരച്ചു കൊടുക്കണം. വി ഷേപ്പാണെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ വരച്ചു കൊടുത്താൽ മതി. ഇനി ഇവിടെ ഈ വി ഷേപ്പാണ് വരയ്ക്കുന്നതെങ്കിൽ സ്കേർട്ട് പാർട്ടിൽ നമ്മൾ വി ഷേപ്പിൽ തന്നെയാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. ഇനി ഇത് നൈറ്റി മാർക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് സൈസ് കൂടുതലുള്ള ആൾക്കാർക്ക് 38 സൈസൊക്കെ ആണെങ്കിൽ അവിടെ 7.5 എടുക്കുക, ഇവിടെ 7.5 എടുക്കുക. അതുപോലെ തന്നെ ഇവിടെ 9 നമ്മളെടുത്തത് 9.5-10 വരെയാവാം സൈസ് കൂടുന്നതിനനുസരിച്ച്. 38-40 വരുമ്പോൾ ഇവിടെ 5 ഇഞ്ച് എടുക്കുക. ഇത്ര എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈറ്റി പെർഫെക്റ്റ് ആയിട്ട് വരും. നമുക്കിത് കട്ടിങ് നോക്കാം. യോക്കിൻ്റെ കട്ടിങ് വി ഷേപ്പ് കട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഈ സ്ട്രെയിറ്റ് ലൈനാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്കേർട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ ഈ പാർട്ട് സ്കേർട്ടിൻ്റെ പാർട്ടിൽ ഇവിടെയാണ് ജോയിൻ ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് കൃത്യ 4.5 തന്നെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തത്. ഇനി ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ സിബിന് ഉള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത്, പീസൊക്കെ. അതുപോലെ തന്നെ ബാക്ക് പീസിനുള്ള ക്രോസ് പീസ് കിട്ടുന്നതും. ഇനി നമുക്ക് ഇനി യോക്ക് കട്ട് ചെയ്തെടുക്കാം. യോക്ക് വി ഷേപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ബാക്ക് നെക്ക്, അത് ആദ്യം അടിയിലെ പീസിൽ നമ്മൾ ബാക്ക് നെക്കിൻ്റെ മാർക്ക് ചെയ്തതിന് ശേഷം നിവർത്തി വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. ആദ്യം ഫ്രണ്ട് കട്ട് ചെയ്യാണ്. ഇനി ബാക്കിൻ്റെ നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ബാക്ക് പാർട്ടിൽ ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കുക. രണ്ട് പീസ് ഒപ്പം വെച്ചതിന് ശേഷം ഷോൾഡർ ഭാഗം കട്ട് ചെയ്യാണ്. ഇങ്ങനെയാണ് നമുക്ക് വരിക. ഇനി ഇത് രണ്ടും ഒപ്പം വെച്ചതിന് ശേഷം ഞാനിത് ഇതിനൊരു ബോഡി ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നൈറ്റി. അതിനായിട്ട് യോക്കിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് വരയ്ക്കുകയാണ്. അതിന് യോക്കിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഒരു 14.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ലൈൻ വരച്ചേക്കാണ്. ഇനി ആ ലൈനിൽ 1 ഇഞ്ചുള്ളിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്ത് അതിനെ കട്ട് ചെയ്ത് കളയാണ്. ഇതെങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നേരെ സ്റ്റിച്ച് ചെയ്താലും മതി. ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. ഇനി നമുക്കത് സ്റ്റിച്ചിങ് നോക്കാം. അതിനായിട്ട് ലൈനിങ് ക്ലോത്തിൽ നല്ല വശവും ചേർന്ന് വരുന്ന രീതിയിൽ നല്ല വശം ചേർന്ന് വരണം ലൈനിങ് ക്ലോത്തുമായിട്ട് വെച്ച് കഴുത്തിന് ചുറ്റും 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം കോർണറിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മറിച്ച് മെലഡി കൊടുക്കണം. ഇനി ഈ തയ്യൽ തുമ്പിലേക്ക് ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ തിരിച്ചു വയ്ക്കാം. ഇതേപോലെ ഈ തയ്യൽ തുമ്പിലേക്ക് ഇനി ലൈനിങ് ക്ലോത്തിന് മീതെ കൂടി നമ്മൾ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോർണറുകളൊക്കെ കൃത്യമായി കുത്തി നിർത്തിയതിന് ശേഷം സൂചി കുത്തി നിർത്തിയതിന് ശേഷം മേലടി കൊടുക്കുക.
ഇനി നെക്കിന് മീതെ കൂടി ഒരു സ്റ്റിച്ചും കൂടി നെക്കിന് സൈഡിലേക്ക് ചേർത്ത് ഒരു സ്റ്റിച്ചും കൂടി ചെയ്തു കൊടുക്കുക. ഈ സൈഡൊക്കെ ലൈനിങ് ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. ഇനി നെക്കിൻ്റെ ഈ കോർണറും യോക്കിൻ്റെ സൈഡിലുള്ള ഈ കോർണറും ഇങ്ങനെ മടക്കുക. കറക്റ്റ് ആ കോർണറിലേക്ക് തന്നെ മടക്കിയതിന് ശേഷം നമ്മൾക്കവിടെ സ്റ്റിച്ച് ചെയ്യാനാണ്. അതേപോലെ തന്നെ നെക്കിൻ്റെ ഇങ്ങേ സൈഡിലും അതേപോലെ തന്നെ ചെയ്യാം. ഇന്ന് സ്കെയിൽ വെച്ചൊന്ന് ഞാൻ മാർക്ക് ചെയ്യാണ്. നെക്കിൻ്റെ ഭാഗത്ത് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം അവിടേക്ക് യോക്കിൻ്റെ കോർണറിലേക്ക് നമ്മൾ ഒരു ലൈൻ വരച്ച് കൊടുക്കുകയാണ്. ആ ലൈനിൽ കൂടി തന്നെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതേപോലെ നെക്കിൻ്റെ ഭാഗത്ത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. യോക്കിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ആ ലൈൻ വീതി കുറച്ച് വന്നേക്കാണ്. ഇനി അതിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നെക്കിൻ്റെ കോർണറിൽ നിന്ന് യോക്കിൻ്റെ കോർണറിലേക്ക് നമ്മളൊരു ലൈൻ വരച്ച് കൊടുക്കുകയാണ്. ഒരു പോയിൻ്റ് വീതി മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു പോയിൻറ്റിനേക്കാളും കുറച്ചും കൂടി വീതി കൂട്ടിയിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് തന്നെ രണ്ട് ഭാഗത്തും അതേപോലെ തന്നെ. ഇപ്പോൾ ഈ ലൈനിൽ കൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നെക്കിൻ്റെ ഭാഗത്ത് കുറച്ച് വീതി കൂട്ടി യോക്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ വീതി കുറച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇനി നിവർത്തി വയ്ക്കുക. ലൈസ് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഷേപ്പിലാണ് ഇവിടെ നമ്മൾ ലൈസ് വെച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ പക്ഷേ അതൊന്നും ചെയ്യണില്ല. ലൈസ് വയ്ക്കാതെ തന്നെയാണ് ഞാൻ യോക്ക് അടിച്ചിരിക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ലൈസ് വയ്ക്കുന്നത്. ഇനി സിബ് വയ്ക്കാനായിട്ട് സെൻറ്റർ കട്ട് ചെയ്യാണ്. അതേപോലെ തന്നെ സ്കേർട്ടിൻ്റെ സെൻറ്റർ നമ്മൾ കട്ട് ചെയ്യണം. അതിനായിട്ട് ഇത് രണ്ടും ഒരുമിച്ച് ചേർത്ത് വെച്ചതിന് ശേഷം സിബ് ഇവിടെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ സിബ് വയ്ക്കുക. അതിന് മുൻപ് ഇതിങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ സിബിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ഇവിടെ ഇനി നമ്മളിതിന് കട്ട് ചെയ്യുകയാണ് സിബിന് വേണ്ടിയിട്ട്. ഇനി പ്ലീസ് ഇട്ടതിന് ശേഷം സിബ് വയ്ക്കുകയാണ് വേണ്ടത്. അതിന് ആദ്യം തന്നെ യോക്കിൽ പ്ലീറ്റ്സ് ഇടുകയാണ് ചെയ്യുന്നത്. യോക്കിൽ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ സ്കേർട്ടിൽ നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെയും ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതിനകത്ത് വേണം നമ്മൾ പ്ലീറ്റ്സ് ഇടാനായിട്ട്. ഈ ഭാഗത്ത് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതേപോലെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് യോക്ക് പാർട്ടിൽ ജോയിൻ ചെയ്തെടുക്കുക. യോക്കിൻ്റെ ഒപ്പം തന്നെ സ്കേർട്ടായിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ മറ്റേ പാർട്ടിലും പ്ലീറ്റ്സ് ഇട്ടെടുക്കുക. പ്ലീറ്റ്സ് ഇട്ടെടുത്തേക്കാണ് ഇന്ന് ഈ യോക്കിൽ ജോയിൻ ചെയ്തെടുക്കുകയാണ്. നല്ല വശവും നല്ല വശവും ചേർന്ന് വരുന്ന രീതിയിൽ നമ്മളതിനെ ഒരുമിച്ച് വെച്ചതിന് ശേഷം നല്ല വശവും നല്ല വശവും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് നമ്മളതിനെ പ്ലീറ്റ്സ് അടിച്ചു കൊടുക്കുക. യോക്കും സ്കേർട്ടും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിന് നമ്മൾ മേലടി കൊടുക്കണം. അതിനായിട്ട് ഈ തയ്യൽ തുമ്പ് മുകൾ ഭാഗത്തേക്ക് യോക്ക് പാർട്ടിലേക്ക് ചേർന്നിരിക്കുന്ന രീതിയിൽ വെച്ച് ഒരു പ്രസ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ഭാഗത്തും. ഇതിന് സിബ് വെച്ച് കൊടുക്കുകയാണ്. സിബ് വയ്ക്കുന്നത് എങ്ങനെയാണ് ഞാൻ മുൻപ് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാനത് സ്പീഡിൽ ചെയ്തു പോവുകയാണ്. അപ്പോൾ സിബിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി ബാക്ക് പാർട്ടിൽ പ്ലീറ്റ്സ് വെച്ച് ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് സെൻറ്റർ ജോയിൻ ചെയ്തതിന് ശേഷം
രണ്ട് ഭാഗത്തും നമ്മൾ പ്ലീറ്റ്സ് ഇടാണ്. അതിനായിട്ട് രണ്ട് വശത്തും നമ്മളൊരു 3 ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ട് കൊടുത്തിരിക്കുകയാണ്, ഈ ഭാഗത്തും അതേപോലെ തന്നെ മറ്റേ സൈഡിലും. ഇവിടെ നിന്ന് വേണം നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്തു നിന്ന് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. കറക്റ്റ് സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ, സെൻറ്റർ ലൈനുകൾ മാറാത്ത രീതിയിൽ കറക്റ്റ് വെച്ച് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പ്ലീറ്റ്സ് ഇട്ടെടുക്കുക ഇതേപോലെ. സ്റ്റിച്ച് ചെയ്യാണ് ഇനി കറക്റ്റ് സെൻറ്റർ ഒരുപോലെ വരുന്ന രീതിയിൽ, യോക്കിൻ്റെ സെൻറ്ററും സ്കേർട്ടിൻ്റെ സെൻറ്ററും ഒരുപോലെ വരുന്ന രീതിയിൽ നല്ല വശവും നല്ല വശവും കൂടി ചേർത്ത് വെച്ച് നമ്മളതിനെ 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. സെൻറ്ററിൽ ആ വി ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഒന്ന് സ്കേർട്ടിൻ്റെ ഭാഗം ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്ന നല്ലതായിരിക്കും ഇതുപോലെ. നമുക്ക് ആ കറക്റ്റ് ആ വി ഷേപ്പ് അവിടെ കിട്ടും. ഇനി അതിനെ മറിച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തടിക്കാം. അത് നേരത്തെ ചെയ്തതുപോലെ തന്നെ യോക്കിൻ്റെ ഭാഗത്തേക്ക് തയ്യൽ തുമ്പിനെ വെച്ചതിന് ശേഷം നമ്മൾ പ്രസ് ചെയ്ത് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നെക്കിൻ്റെ പാർട്ടാണ്, നെക്കിൽ നമ്മൾ ക്രോസ് പീസ് വെച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി തയ്യൽ തുമ്പിൽ ചെറിയ വെട്ടുകളിട്ടതിന് ശേഷം അതിന് പൈപ്പിംഗ് പോലെ തയ്യൽ തുമ്പ് മുഴുവൻ ആ ക്രോസ് പീസിനകത്തേക്ക് പോകുന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം പ്രസ് ചെയ്തടിക്കാം. ഇതിലെയാണ് നമ്മൾ പ്രസ് ചെയ്തടിക്കേണ്ടത്. ഈ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടി അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്, ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് തയ്യൽ തുമ്പ് ഫ്രണ്ട് പാർട്ടിന് മുകളിലേക്ക് ഇതേപോലെ വെച്ചതിന് ശേഷം രണ്ട് ഭാഗത്തും ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നെക്കിന് മടക്കി വെച്ച് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക ഇതിലെ. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. അതിന് ആദ്യം തന്നെ നമ്മളിതിന് സ്ലീവിൻ്റെ അറ്റം 1 ഇഞ്ച് വീതിയിൽ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സെൻറ്റർ കറക്റ്റ് സെൻറ്ററിലേക്ക്, ഷോൾഡർ ജോയിൻറ്റ് വരുന്ന ആ ഭാഗത്തേക്ക് കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ 1/4 ഇഞ്ച് വീതിയിൽ രണ്ട് വശത്തേക്കും അടിച്ചു പോവുകയാണ്. അത് കറക്റ്റ് ആ ജോയിൻറ്റിൽ സൂചി കുത്തി നിർത്തിയതിന് ശേഷം സ്ലീവിനെ തിരിച്ചതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതേപോലെ. കറക്റ്റ് ആ സെൻറ്ററിൽ തന്നെ വരണം ഇതേപോലെ രണ്ടു വശത്തേക്കും. കറക്റ്റ് ആ കോർണർ കൃത്യമായിട്ട് തന്നെ നമുക്ക് വരണം. ഈ സ്ലീവിനെ മീതേ കൂടി ഒരു മേലടി കൊടുക്കുകയാണ്. സ്ലീവിലേക്കാണ് നമ്മൾ തയ്യൽ തുമ്പ് തിരിച്ചു വെച്ചിരിക്കുന്നത്. അതിലൊന്ന് പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കുക. ആ കറക്റ്റ് സ്ലീവിൻ്റെ ആ കോർണറിൽ, ആ കോർണർ കറക്റ്റ് വന്നാൽ മാത്രമേ നമുക്കവിടെ ഭംഗിയുണ്ടാവുള്ളൂ. നൈറ്റിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിതിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ ഫ്ലവർ പാറ്റേൺ വരുന്ന ഒരു ലൈസാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് അതുപോലെ തന്നെ സിബിന് ഹുക്കും അതുപോലെ ഒരു ഷോ ബട്ടണും വെച്ച് പൂർത്തിയാക്കിയിരിക്കുകയാണ് നൈറ്റിയുടെ വർക്ക്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.